നമസ്തേ. ഇന്ന് നമുക്കൊരു കഥ നോക്കാം. കഥയുടെ ടൈറ്റില് സത്യവാദി കണ്ടോലഹ. കണ്ടോലഹ എന്ന് വെച്ചാൽ കുടയാണ്, ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റ് അവകര കണ്ടോലഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ബാസ്ക്കറ്റ്. അപ്പൊ ഇത് കണ്ടോലഹ എങ്ങനെയുള്ള കണ്ടോലനാണ്? സത്യവാദി കണ്ടോലൻ, സത്യവാദിയായ കുട്ട. അപ്പൊ കുട്ട എങ്ങനെയാ സത്യവാദിയാവുന്നത് എന്ന് നമുക്ക് നോക്കാം. നല്ല രസകരമായ കഥയാണ്. അപ്പൊ ഈ കഥയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്, നമ്മൾ ക്രിയാപദങ്ങളിൽ വർത്തമാനകാല ക്രിയാപദം നമ്മൾ കണ്ടു, അതേപോലെ തന്നെ ഭാവപ്രധാനമായിട്ടുള്ള പ്രാർത്ഥനാർത്ഥയുള്ള ക്രിയാപദം നമ്മൾ കണ്ടു. ഇനി കാണാൻ പോകുന്നത് ഭൂതകാലം. കുറച്ച് നമ്മൾ കണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഒരു ഭൂതകാലത്തിൻ്റെ ഒരു ഭേദം. ഭൂതകാലത്തിൽ ഒരുപാട് ടൈപ്സ് ഉണ്ട്, അതിലൊരു ഇത്. എന്തായാലും കഥയിലേക്ക് പ്രവേശിക്കാം. രാമഃ ന്യായാധിപഃ, ന്യായാധിപനാണ് രാമൻ, ന്യായാധിപനാണ് സഹ. അവൻ ബാല്യാത് ഏവ, ബാല്യത്തിൽ നിന്ന് തന്നെ, ബാല്യത്തിൽ തന്നെ നിന്ന് തന്നെ തീക്ഷ്ണബുദ്ധി, തീക്ഷ്ണമായ ബുദ്ധി, നിരീക്ഷണ പടുഹു, ഒബ്സർവേഷനിൽ വളരെ എക്സ്പേർട്ട്. പട്ടു എന്ന് വെച്ചുകഴിഞ്ഞാൽ എക്സ്പേർട്ട്. നിരീക്ഷണ പടുഹൂച്ച ആയിരുന്നു. തീക്ഷ്ണബുദ്ധി നിരീക്ഷണ പടുഹു, പടുഹു എക്സ്പേർട്ട്, നിരീക്ഷണ പടു. പാട്ടവം അതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പാട്ടവം എന്ന് പറയുമല്ലോ നമ്മൾ. രാമസ്യ ജ്ഞാനേന കൗശലേന ച, രാമന്റെ, രാമസ്യ രാമന്റെ ജ്ഞാനേന ജ്ഞാനത്തിൽ, ജ്ഞാനം കൊണ്ട്, കൗശലേന ച കൗശലം കൊണ്ടും, സന്തുഷ്ട രാജ സന്തുഷ്ടനായ രാജ, തം അവനെ, അവനെ അല്പേ വയസി ഏവ ചെറിയ വയസ്സിൽ തന്നെ, ഏവ തന്നെ, ന്യായാധീശസ്യ പദവ്യാം, ന്യായാധീശന്റെ പദവിയിൽ, പദവ്യാം പദവീ പദവിയിൽ, അത് നമ്മൾ കണ്ടിട്ടില്ല, ഈകാരാന്ത ശബ്ദമാണ്. ന്യായാധീശന്റെ പദവിയിൽ നിയുക്തവാൻ, നിയോഗിച്ചു, ഇത് പാസ്റ്റ് ടെൻസ് ആണ്. നിയുക്തവാൻ, നിയുക്തവാൻ, ഇത് അവസാനിക്കുന്നത് വാൻ എന്ന പദം കൊണ്ടാണ്. അത് രാമൻ പുല്ലിംഗമായതുകൊണ്ട് നിയുക്തവാൻ. അപ്പൊ ഇതിന്റെ വർത്തമാനകാലം നിയോജയതി, നിയോജയതി. അപ്പൊ ഇതിന്റെ ഭൂതകാലം നിയുക്തവാൻ, നിയോഗിച്ചു. സഹ അനന്തരകാലേ, സഹ രാമൻ അവൻ അനന്തരകാലേ അതിനുശേഷം, കാലം കഴിഞ്ഞപ്പോൾ, പിന്നീടുള്ള കാലത്തില് മര്യാദാരാമഃ ഇതി പ്രസിദ്ധഃ ജാതഃ, രാമൻ എന്ന് പ്രസിദ്ധനായി. മര്യാദാരാമൻ എന്ന് ഇതി പ്രസിദ്ധഃ പ്രസിദ്ധനായി. ഏകദാ ഒരിക്കൽ, പുരുഷൌ രണ്ട് പുരുഷന്മാർ, പുരുഷൌ പുരുഷന്മാർ, പരസ്പരം വിവാദം കുരുതഃ, പരസ്പരം വിവാഹം വിവാദം ചെയ്യുന്നു. പുരുഷവും ആയതുകൊണ്ട് കുരുതഹ, രണ്ട് പുരുഷന്മാരായതുകൊണ്ട് കുരുതഹ. എന്താണ് വിഷയം? ഏകഹ കണ്ടോലഹ അസ്ഥി, ഒരു കുട്ടയുണ്ട്. കണ്ടോലഹ ഒരു കുട്ട ഉണ്ട്, അസ്ഥി. തസ്മിൻ വിഷയേ ആ വിഷയത്തിൽ, വിഷയേ വിഷയത്തിൽ, ഏവ തന്നെയാണ് വിവാദഹ വിവാദം. അന്തേ അവസാനത്തിൽ, അന്തത്തിൽ, അന്തേ അന്തത്തിൽ, സമസ്യ മര്യാദാരാമസ്യ സമക്ഷം ആഗത, മര്യാദ രാമന്റെ മുന്നിൽ വന്നു. സമസ്യ മര്യാദാരാമന്റെ, രാമസ്യ സമക്ഷം, സമക്ഷത്തിൽ മലയാളത്തിലുള്ള വാക്ക് തന്നെ, ആഗത വന്നു. പ്രഥമഃ പുരുഷ ഉക്തവാൻ, ആദ്യത്തെ പുരുഷൻ പറഞ്ഞു, പറഞ്ഞു, ഉക്തവാൻ, ഉക്തവാൻ, വാൻ. വക്തി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല, പറയുന്നു, അതിന്റെ പാസ്റ്റ് ടെൻസ് ഉക്തവാൻ, ഉക്തവാൻ. പ്രഥമഃ പുരുഷഃ ഉക്തവാൻ എന്താണ് പറയുന്നത്? അഹം ഞാൻ തണ്ടുല വിക്രയണം കരോമി,
തണ്ടുലന്ന ധാന്യം വിക്രയണം സെയില് വിൽപ്പന കരോമി ചെയ്യുന്നു. തണ്ടുല വിക്രയണം, വിക്രയണം, തണ്ടുല വിക്രയണം, തണ്ടുല ധാന്യം, തണ്ടുല വിക്രയണം. കരോമി ഏകവാരം, ആ ഒരാഴ്ച അല്ല, ഒരു പ്രാവശ്യം, ഒരു പ്രാവശ്യം. ഏകവാരം, ദ്വിവാരം, ത്രിവാരം, മൂന്ന് പ്രാവശ്യം, ഒരു പ്രാവശ്യം. പ്രഭാതേ പ്രഭാതത്തിൽ, സഹ അവൻ, മാം എന്നോട് ചോദിച്ചു. ചോദിക്കുന്നതിന് നമ്മൾ എന്താ പറയാ, പൃച്ഛതി, പൃച്ഛതി. ചോദിച്ചു എന്ന് പറയുമ്പോൾ പൃഷ്ടവാൻ, പൃഷ്ടവാൻ, പൃച്ഛതി പൃഷ്ടവാൻ. എന്താണ് ചോദിച്ചത്? ശാഖാനി, ശാഖാനി, ശാഖം, ശാഖാനി. ശാഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലക്കറി, നമ്മൾ ശാഖാഹാരി മാംസാഹാരി എന്ന് പറയുമല്ലോ. അപ്പൊ ശാഖങ്ങൾ നേതും കൊണ്ടുവരാൻ, കണ്ടോലഹ നാസ്തി കുടക്കുട്ടയില്ല, ശാഖങ്ങൾ കൊണ്ടുവരാൻ, മലക്കറി കൊണ്ടുവരാൻ എൻ്റെ കയ്യിൽ കുട്ടയില്ല. ഭവതഃ കണ്ടോലം ദദാതു, അങ്ങയുടെ, ഭവതഃ അങ്ങയുടെ കണ്ടോലം, കണ്ടോലത്തിനെ ദദാതു തന്നാലും. അഹം സായങ്കാലേ ദദാമി, അഹം ഞാൻ സായങ്കാലേ വൈകുന്നേരം ദദാമി, ഞാൻ തിരിച്ചു തരാം. ഇതി എന്ന് പറഞ്ഞു. അഹം ദത്തവാൻ, ഞാൻ കൊടുത്തു. ദത്തവാൻ കൊടുക്കുന്നു എന്നുള്ളത് യച്ഛതി, കൊടുത്തു എന്ന് പറയുന്നത് ദത്തവാൻ, ദത്തവാൻ. നിയുക്തവാൻ, ഉക്തവാൻ, പൃഷ്ടവാൻ, ദത്തവാൻ, ഞാൻ കൊടുത്തു. കിന്തു സായംകാലേ സഹ ന പ്രതിദത്തവാൻ, ആ പക്ഷേ, കിന്തു പക്ഷേ, സായങ്കാലേ സായ സന്ധ്യസമയത്ത്, സഹ അവൻ, ന പ്രതിദത്തവാൻ, തിരിച്ചു തന്നില്ല. പ്രതിദത്തവാൻ തിരിച്ചു തന്നില്ല, ദത്തവാൻ കൊടുത്തു, പ്രതിദത്തവാൻ തിരിച്ചു തന്നു. ന ദത്തവാൻ തിരിച്ചു തന്നില്ല, ന പ്രതിദത്തവാൻ സായങ്കാലത്തിൽ എനിക്ക് തിരിച്ചു തന്നില്ല. ഇതിന് പ്രതിയച്ഛതി, ദ്വിതീയ പുരുഷ ഉക്തവാൻ, രണ്ടാമത്തെ ആള്, ദ്വിതീയ രണ്ടാമത്തെ പുരുഷ ഉക്തവാൻ പറഞ്ഞു. ഏഷഹ അസത്യം വദതി, ഇവൻ അസത്യം പറയുന്നു. അഹം ശാഖവിക്രയികഃ, ഞാൻ, അഹം ഞാൻ ശാഖവിക്രയികഃ, വിക്രയണം വിക്രയണം കരോമി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. വിക്രയികഃ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾ സെല്ലറാണ് എന്ന്. ശാഖ വിക്രയികഃ, വെജിറ്റബിൾ സെല്ലറാണ്. ഇവിടെ തണ്ടുല വിക്രയണം കരോമി, ധാന്യ വിക്രയണം ചെയ്യുന്നു. അപ്പോൾ തണ്ടുല വിക്രയികഃ ആണ് ആദ്യത്തെ ആൾ, രണ്ടാമത്തെ ആൾ ശാഖ വിക്രയികഃ, ഞാൻ ശാഖ വെജിറ്റബിൾ സെല്ലറാണ്. ഏഷഹ മമ കണ്ടോലഹ, ഇത് എൻ്റെ കണ്ടോലമാണ് എന്ന് പറയാൻ. ഇതി മര്യാദ രാമഹ കിഞ്ചിത് കാലം ചിന്തിത്തവാൻ, മര്യാദാരാമൻ കുറച്ചു നേരം, കിഞ്ചിത് കാലം ചിന്തിത്തവാൻ, ചിന്തയതി ചിന്തിത്തവാൻ, ചിന്തയതി ചിന്തിക്കുന്നു, ചിന്തിത്തവാൻ, ചിന്തിത്തവാൻ, ഭൂതകാലം, ചിന്തിത്തവാൻ ചിന്തിച്ചു കുറച്ചു നേരം. അനന്തരം പ്രഥമ പുരുഷം ഉക്തവാൻ, അനന്തരം അത് കഴിഞ്ഞിട്ട് പ്രഥമ പുരുഷനോട് പറഞ്ഞു. ഭവതഃ കണ്ടോലദാനസ്യ സാക്ഷി അസ്തി കിം, ഭവതഃ അങ്ങയുടെ കണ്ടോലദാനസ്യ കണ്ടോലദാനത്തിൻ്റെ സാക്ഷി, സാക്ഷി അസ്തി കിം, ഉണ്ടോ,
അസ്ഥി എന്ന് വെച്ചാൽ ഞാൻ ഉണ്ട്. അസ്ഥിക്കും ഉണ്ടോ? പ്രഥമ പുരുഷ ഉക്തവാൻ, ആദ്യത്തെ പുരുഷൻ പറഞ്ഞു, നാസ്തി പ്രഭോ, ആരുമില്ല. എപ്പോഴും എല്ലാവർക്കും സാക്ഷിയാണുള്ള ആവശ്യമില്ല, ഉണ്ടെന്ന് കള്ളന്മാർ വന്ന് എല്ലാം ഇത് ചെയ്തുകൊണ്ട് പോകുന്നത്. രാമഹ ഉക്തവാൻ, ഉക്തവാൻ നമ്മൾ എഴുതിയല്ലോ അല്ലെ, രാമൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? അസ്ഥി ഖലു, ഉണ്ട് തീർച്ചയായിട്ടും. അസ്ഥി ഖലു, ഉണ്ട് തീർച്ചയായിട്ടും. ആരാണ്? കണ്ടോലഹ സ്വയം സാക്ഷി അസ്ഥി. കണ്ടോള കൊട്ട തന്നെയാണ്, സ്വയം സാക്ഷിയാണ്. സ്വയം സാക്ഷി അസ്ഥി. കണ്ടോളം ആനയതു, കണ്ടോളത്തിന് കൊണ്ടുവന്നാലും. ഇതി രാമഹ കണ്ടോളം പ്രതി പൃഷ്ടവാൻ, രാമൻ കണ്ടോളം പ്രതി കണ്ടോളത്തിന്റെ അടുത്ത് പൃഷ്ടവാൻ ചോദിച്ചു. എന്താ ചോദിച്ചേ? സത്യം വദതു ഇതി, സത്യം പറയൂ എന്ന് പറഞ്ഞു. കണ്ടോലഹ നിശ്ചലഹ ആസീത്, കണ്ടോളൻ എന്ത് ചെയ്തു? നിശ്ചലമായിട്ട് ഇരിക്കുകയാണ്. ആസീത് 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 ഇരുന്നു. അതിന്റെ പ്രഥമ അല്ല വർത്തമാനകാലം അസ്ഥി. അസ്ഥി ആസീത്. കണ്ടോലഹ നിശ്ചലഹ ആസീത്, കണ്ടോലൻ നിശ്ചയായിട്ട് ഇരുന്നു. അത് ഇപ്പോ രാമൻ പറയാണ്, ദണ്ഡയതി ചേദേവ കണ്ടോലഹ സത്യം വദതി താടയതു ഇതി. ദണ്ഡയതി ചേദേവ, ദണ്ഡിക്കുന്നു എങ്കിൽ മാത്രമേ കണ്ടോലഹ സത്യം വദതി, കണ്ടോലം സത്യം പറയൂ. അതുകൊണ്ട് താടയതു, അതിനെ അടിക്കൂ എന്ന് പറഞ്ഞു. അനുചരാഹ ദണ്ഡേന കണ്ടോളം താടിതവന്ത, അനുചരന്മാർ അനുചരാഹ ദണ്ഡേന വടി കൊണ്ട് കണ്ടോളം കണ്ടോലത്തിന് എന്ത് ചെയ്തു? താടിതവന്ത താടിതവന്ത. ഇത് വാനിന്റെ ബഹുവചനമാണ്, താടിതവാൻ താടിതവന്ത. താടയതി താടയന്തി, താടയന്തി ബഹുവചനം, അതിൻ്റെ ഇത് താടിതവന്ത. അനുചരന്മാരായതുകൊണ്ട് ബഹുവചനമായതുകൊണ്ട് താടിതവന്ത അടിച്ചു. നീ എന്താ ചെയ്തതെന്ന് നോക്കാം നമുക്ക്. തഥാ കണ്ടോലസ്യ കോണേ സ്ഥിതാഹ തണ്ടുലാഹ പതിതാഹ. എന്താ സംഭവിച്ചേ? കൊട്ടയെ അടിച്ചപ്പോൾ, തഥാ അപ്പോൾ, കണ്ടോലസ്യ കണ്ടോലത്തിൻ്റെ കൊട്ടയുടെ കോണേ കോണിൽ, അതിന് ഗ്യാപ്പുകൾ ഉണ്ടാവുമല്ലോ, കോണേ സ്ഥിതാഹ കോണത്തിലിരുന്ന് തണ്ടുലാഹ ധാന്യങ്ങൾ പതിതാഹ താഴെ വീണു. അപ്പൊ സത്യം പുറത്തു വന്നല്ലോ അല്ലേ. ദ്വിതീയ പുരുഷ ഭയാതുക്തവാൻ, അപ്പൊ രണ്ടാമത്തെ അയാൾക്ക് മനസ്സിലായി എൻ്റെ കള്ളപ്പനെ ഇപ്പൊ പിടിക്കപ്പെടും. അതുകൊണ്ട് ദ്വിതീയ പുരുഷ ഭയാത്, ഭയം കൊണ്ട് ഉക്തവാൻ പറഞ്ഞു. ക്ഷമ്യതാം പ്രഭോ, ക്ഷമിച്ചാലും പ്രഭോ, ലോഭേന അഹം അസത്യം ഉക്തവാൻ, ലോഭം കൊണ്ട് ലോഭേന അഹം അസത്യം ഉക്തവാൻ, ഉക്തവാൻ പറഞ്ഞു, ലോഭം കൊണ്ട് ഞാൻ അസത്യം പറഞ്ഞു. രാമഹ ഉക്തവാൻ, രാമൻ പറയുന്നു. എന്താ പറഞ്ഞേ? അസത്യകഥനസ്യ വഞ്ചനസ്യ ച ദണ്ഡനം നിശ്ചയേന ഭവേത്. അസത്യകഥനത്തിൻ്റെ അസത്യകഥനസ്യ വഞ്ചനസ്യ വഞ്ചനത്തിൻ്റെയും ദണ്ഡനം നിശ്ചയേന ഭവേത്, നിശ്ചയമായും ഭവിക്കണം. അതുകൊണ്ട് എന്താ വേണ്ടേ? ഭവാൻ അങ്ങ് ശതം രൂപ്യകാണി, 100 രൂപ, കണ്ടോളം ച കണ്ടോളവും, തസ്മൈ അവനായിക്കൊണ്ട്, തസ്മൈ അവനായിക്കൊണ്ട് ദദാതു കൊടുത്താലും. രാമസ്യ ന്യായ ചാതുര്യം സർവേ അപ്പി ശ്ലാഘിതവന്ത. രാമസ്യ രാമന്റെ ന്യായ ചാതുര്യം, ന്യായ ചാതുര്യത്തിന് സർവേ അപ്പി എല്ലാവരും ശ്ലാഘിതവന്ത. ശ്ലാഘതി ശ്ലാഘനം ചെയ്തു, ചെയ്യുന്നു. ശ്ലാഘിതവന്ത പുകഴ്ത്തി, പാസ്റ്റ് ടെൻസ്, ശ്ലാഘിതവന്ത. ആ ഒരു പദം കൂടി എഴുതാം, ശ്ലാഘതി പുകഴ്ത്തുന്നു. അതിൻ്റെ പാസ്റ്റ് ടെൻസ് രൂപം ശ്ലാഘിതവാൻ ശ്ലാഘിതവന്ത, ശ്ലാഘിതവാൻ ശ്ലാഘിതവന്ത. ശ്ലാഘനം ചെയ്യുക മലയാളത്തിലുള്ള പദമാണ്, പദമാണല്ലോ അല്ലേ. ശ്ലാഘനം ചെയ്യുക, ഇതാണ് കഥ. ഇതിൽ നമ്മൾ ഒരു പാസ്റ്റ് ടെൻസ് പഠിച്ചു.
എന്തൊക്കെയാണ് പഠിച്ചത്? നിയുക്തവാൻ, നിയോജിതയുടെ പാസ്റ്റ് ടെൻസ്, നിയുക്തവാൻ. വക്തി പറയുന്നു, ഉക്തവാൻ പറഞ്ഞു. പൃച്ഛതി ചോദിക്കുന്നു, പൃഷ്ടവാൻ ചോദിച്ചു. യച്ഛതി കൊടുക്കുന്നു, ദത്തവാൻ കൊടുത്തു. പ്രതിയച്ഛതി തിരിച്ചു തരുന്നു, പ്രതിദത്തവാൻ തിരിച്ച് തന്നു. ചിന്തയതി ചിന്തിക്കുന്നു, ചിന്തിതവാൻ ചിന്തിച്ചു. താടയന്തി ബഹുവചനം, താടയന്തി അടിക്കുന്നു, താടിതവന്തഹ അതിൻ്റെ അടിച്ചു. ശ്ലാഘതി പുകഴ്ത്തുന്നു, ശ്ലാഘിതവന്തഹ പുകഴ്ത്തു, പുകഴ്ത്തി. ഇത് ശ്ലാഘന്തി എന്ന് പറയും. ഇപ്പൊ ഇത് പുല്ലിംഗ ശബ്ദങ്ങളാണ്. ഇതിന്റെ സ്ത്രീലിംഗം വരണമെങ്കിൽ നമ്മൾ വാൻ എന്ന് പകരം വതി എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ഭഗവാൻ ഭഗവതി, ഭഗവാൻ ഭഗവതി. അപ്പൊ നിയുക്ത വാനിന് പകരം വതി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ സ്ത്രീലിംഗമായി. നിയുക്തവതി, ഉക്തവതി, പൃഷ്ടവതി, ദത്തവതി, പ്രതിദത്തവതി, ചിന്തിതവതി, താടിതവതി, ശ്ലാഘിതവതി. ഇത് ഒരു തരം ഭൂതകാലമാണ്. കൂടുതലുമുണ്ട്, അത് നമുക്ക് പിന്നീട് കാണാം.